സ്വാഗതം. ദുൽഖർ ആരാധകർ ഇന്ന് തകർക്കുകയാണ്. ദുൽഖറിന്റെ ബർത്ത്ഡേ ആണ്, അവർ ആഘോഷമാക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ദുൽഖർ ആരാധകർ അതിന്റെ പേരിൽ ആർമാദിക്കുന്നു. ഇന്ന് ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിനുള്ള ആശംസകളുടെ പ്രവാഹമാണ്, അത് നമുക്ക് കാണാം. അങ്ങ് അല്ലെങ്കിൽ അവിടെ മമ്മൂട്ടിയുടെ വീട്ടിലും അല്ലെങ്കിൽ ദുൽഖറിന്റെ വീട്ടിലും ഇത് തന്നെയാണ് സംഭവം. അതിഗംഭീരമായിട്ടുള്ള ആഘോഷമാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞേക്ക. നമ്മുടെ ചാനലിന്റെ പേരിലും നമ്മുടെ പേരിലും നമ്മുടെ ചാനലിലെ അങ്ങയുടെ ആരാധകരുടെ പേരിലും നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജൂലൈ 28 ഇങ്ങനെ ഒരു ആഘോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പലയിടത്തും ഉണ്ടായിരിക്കാം. പക്ഷെ ദുൽഖറിന്റെ പേരിൽ ഒരു ആഘോഷം ഇപ്പോഴാണ് കാണുന്നത്, അതിശക്തമായ ആഘോഷം. മമ്മൂട്ടിയുടെ മകൻ എന്നതിൽ നിന്ന് മാറി DQ എന്ന ബ്രാൻഡിലേക്ക് വരുന്നു. ദുൽഖർ എന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന താരമായി മാറുന്നു. നേരത്തെയൊക്കെ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ലെവലിലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് അല്ലെങ്കിൽ തുടക്കം മുതലേ അദ്ദേഹം സിനിമ ഫീൽഡിൽ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള ഒരു ലെവലിൽ കണ്ടിട്ടില്ല. ആദ്യത്തെ പടത്തിൽ മാത്രമാണ് മമ്മൂട്ടിയുടെ മകനും സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്ന കാര്യം. പിന്നീട് നമ്മൾ ഐഡന്റിറ്റി ഉള്ള ഒരു ആക്ടറായിട്ട് അദ്ദേഹത്തെ കണ്ടു. ഇന്ന് മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുന്നു. അടുത്ത ദിവസം ഓഗസ്റ്റ് 5 അദ്ദേഹത്തിന്റെ സിനിമ വരുന്നു, തെലുങ്കിൽ നിന്ന് എന്നുള്ള അതും നായകനായിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഐഡന്റിറ്റിയോടെ മുന്നോട്ട് പോകുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. അദ്ദേഹത്തിനുള്ള ആശംസയും ഫിലിം ഫീൽഡിലുള്ളവരും അല്ലാതെ ആരാധകരും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം, അടിപൊളി ആവട്ടെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അപ്പൊ കഴിഞ്ഞ ദിവസം ലുലുമാളിലേക്ക് അദ്ദേഹം വന്നിരുന്നു, സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ജനസമുദ്രമായിരുന്നു. ഇത്രത്തോളം ആരാധകരെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നു അദ്ദേഹം ഒരു ചെറിയ സമയം കൊണ്ട് എന്ന് തന്നെ പറയാം. അത് ഗംഭീരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ വീഡിയോ സെഷനമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ദുൽഖറിന് ആശംസകൾ അറിയിക്കാനുള്ളവർക്ക് കമന്റ്സിലൂടെ അറിയിക്കാം. അദ്ദേഹം എങ്ങാനും കാണുകയാണെങ്കിൽ അതും കാണട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ സെഷനമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.